ഹലോ വ്യൂവേഴ്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തിരക്ക് പിടിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് വെച്ചാൽ, ഞാൻ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കടുക് വേണം, വറ്റൽ മുളക് വേണം, കരിവേപ്പിൻ്റെ വേണം. പിന്നെ അതിലേക്ക് വേണ്ടത് ഉലുവ വേണം. ഉലുവ ഒരു കാൽ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കരിവേപ്പിൻ്റെ വേണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, ഉപ്പ് വേണം. പിന്നെ തക്കാളി പുളിയില്ലാതല്ലേ, അപ്പോൾ അത്ര അധികം പുളിയില്ലാത്ത തൈര് വേണം. ഇത്ര സാധനമാണ് നമ്മുടെ ഈ തക്കാളി മോരുകറി വെക്കാനായിട്ട് വേണ്ടത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണത്. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഉലുവയും കൂടി ഒന്ന് ഇതാവും, ചൂടായി ഒന്ന് പൊട്ടട്ടെ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഇതിലേക്ക് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. കരിവേപ്പിൻ്റെ ഇലയും ഇതായി. ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് ഈ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അത് നല്ലപോലെ ഒന്ന് കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും കൂടി ഒന്ന് മൂക്കട്ടെ. ഉലുവയും കൂടി മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് പച്ചമുളക്, ഒരു നാല് പച്ചമുളക് എടുത്തില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. ചെറുതായി നുറുക്കിയെടുത്താണ്. ഇനി അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വഴറ്റി. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇനി തക്കാളി ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തക്കാളി നല്ലപോലെ വെന്ത് കഴിഞ്ഞു. ഒന്ന് പതുക്കെ നമുക്ക് ചട്ടും കൊണ്ട് ഒന്നിങ്ങനെ ഉടച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് പതുക്കെ ഒന്ന് ഉടച്ചിങ്ങനെ കൊടുക്കാം. അപ്പം നമ്മുടെ തക്കാളി വെന്ത് കഴിഞ്ഞു. അതിലേക്ക് നമുക്ക് ഈ തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് അധികം പുളിയില്ലാത്ത തൈര് വേണ്ട, കാരണം തക്കാളി പുളിയുള്ളതല്ലേ. തൈര് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കണം. തൈര് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം തൈര് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇത് നല്ലപോലെ ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ പരന്ന മാതിരി ഇരിക്കുകയുള്ളൂ. അതേമാതിരി നല്ല ഇപ്പോൾ നമ്മുടെ തക്കാളി മൊരുകറി, ഇതൊക്കെ ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും ചെയ്യുക. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കാം. അപ്പം നമ്മുടെ തക്കാളി മോരുകറി റെഡിയായി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന നല്ലൊരു കറിയാണ്. നമുക്കിനി ഇതിലേക്ക് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കാം. ഉപ്പൊക്കെ ശരിയാണ്. അപ്പം നമ്മുടെ തക്കാളി മോരുകറി റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും.